കഴിഞ്ഞ ദിവസം അമിത് കൃഷ്ണ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് അവൻ എന്നെ കാണിക്കാൻ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ തൻ്റെ പ്രൊഫൈലിൽ അവൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിരുന്നു. നല്ല ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് തുണിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളി പോഷായി നിൽക്കുന്ന അവൻ്റെയും സഹപാഠികളെയും വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഞാൻ ശരിക്കും കണ്ട് 1-2 പ്രാവശ്യമൊക്കെ കണ്ടു. എനിക്ക് നല്ലൊരു എനർജൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ നിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടു കേട്ടോ, ഒക്കെ അടിപൊളിയാണ്. ഞങ്ങളെ സംഗമം വരുമ്പം എനിക്കൊരു പദ്ധതി ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ഇട്ട് വരണമെന്ന്, കാരണം അതിൻ്റെ പ്രത്യേക അട്രാക്ഷനാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ VIP എന്ന് പറയുന്നത് എൻ്റെ സൗഹൃദ വലയത്തിലുള്ളവരും എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പിലുള്ളവരും ഞാൻ അറിയുന്നവരുമാണ്. അവരാണ് എൻ്റെ ഏറ്റവും വലിയ VIP. അല്ലാണ്ട് നമ്മൾ VIP എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ വീഡിയോസ് കണ്ടിരിക്കില്ല. അതൊന്നും ഞാൻ കണ്ടിരിക്കാറില്ല, പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകൾ. ഇതൊക്കെ ഞാൻ ബ്ലോക്കാക്കാറുള്ളത്. പക്ഷേ ഇതുപോലുള്ളൊരു ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരുപാട് കുട്ടികളൊക്കെ പാട്ട് കാണുന്നത്, അവരൊക്കെ ഓരോ റീൽസൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാനത് പലപ്പോഴും കണ്ടിരിക്കുന്നു പറയും. അതാണ് എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ ജീവിതത്തിൽ നമ്മുടെ പെർസെപ്ഷനിലേക്ക് വരുന്ന മനുഷ്യന്മാരായിരിക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ അതിലേറെ പ്രധാനപ്പെട്ടത് നമ്മൾ തന്നെ ആവണം കേട്ടോ. ഓരോ വ്യക്തിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവനവനാവണം. ഏറ്റവും വലിയ VIP അവനവനാവണം. അടുത്തത് നമ്മൾ അറിയുന്നവരാവണം. അപ്പോൾ എന്നോട് ചിലവരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളെന്തിനാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരെയും നിരത്തി ഫോളോ ചെയ്യുന്നത്? പൊതുവേ ഞാൻ എന്നെ ഫോളോ ചെയ്യുന്നവരൊക്കെ അങ്ങനെ തിരിച്ച് ഫോളോ ചെയ്യാറുണ്ട്. അതെ, കാരണം നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവർ നമ്മളോടൊരു നമുക്കൊരു ലൈക്ക് തരുമ്പോൾ, അവർ നമ്മളോടൊരു ഇഷ്ടം കാണിക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് ചെയ്യാണ്, അവരും നമ്മൾ തമ്മിലൊരു സൗഹൃദ ബന്ധം അവിടെ രൂപപ്പെടുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ വീഡിയോസ് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പം അവരെ നമ്മളുടെ ഗസ്റ്റായിട്ടാണ് അവർ വരുന്നത്. അല്ലാതെ അവർ ഞാനൊരു VIP അവരെന്തോ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിരിക്കേണ്ട ഒരു ഫാനുമാണെന്ന് വിചാരിക്കാൻ പാടില്ല. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ എത്ര ചെറിയ കുട്ടികളാണെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഞാൻ ഫോളോ ചെയ്യുന്നതിനേക്കാളും ഞാൻ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്ന എണ്ണം കൂടിയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവരൊക്കെ ഫോളോ ചെയ്യാറ്. കഴിഞ്ഞ ദിവസം അതുപോലെ ഒരു സംഭവം ഉണ്ടായി. ഏതോ ഒരു സഹോദരന് എൻ്റെ എന്തോ ഒരു പോസ്റ്റിൻ്റെതായി എന്തൊക്കെയോ കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടും. ആ ഒരു പോസ്റ്റിൻ്റെ ഞാൻ വേഗം അവനങ്ങ് ഫോളോ ചെയ്തു. പിന്നെ അവൻ നിരന്തരമായി എൻ്റെ ഓരോരോ പോസ്റ്റ് കാണുകയും അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ നിങ്ങൾ ആദ്യത്തെ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ വെറും ഒരു വലിയ കാര്യമൊന്നും സീരിയസ് ആയിട്ട് കാണാത്ത ഒരു കോമാളി ഡോക്ടറാണെന്ന് വിചാരിച്ചത്. പക്ഷെ പിന്നെ അങ്ങോട്ട് പല വീഡിയോസും കണ്ടു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊക്കെ കാതലായിട്ടുള്ള ഒരുപാട് മോട്ടിവേറ്റിങ്ങും ഇൻസ്പയറിങ്ങും ഇൻഫർമേറ്റീവുമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പങ്കുവെക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അതാണ് നമ്മളെ ചിലപ്പോൾ നമ്മുടെ ചെറിയൊരു പാർട്ട് നോക്കിയായിരിക്കും ആൾക്കാർ വിലയിരുത്തുന്നത്. നമ്മൾ ആസ് എ ഹോൾ അറിയണമെങ്കിൽ അവരും നമ്മളും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാവണം. ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തത് എനിക്ക് സാധ്യമാവുമായിരുന്നു ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ VIP, നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ VIPs, അത് ഏറ്റവും ഫസ്റ്റ് നമ്മളും രണ്ടാമത്തേത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർ. അത് കഴിഞ്ഞിട്ട് ലോകത്തെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നവരൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലായി. ഇനി ആ സെലിബ്രിറ്റി എന്നുള്ള ഒരാൾ നമ്മളെ സൗഹൃദമായി കഴിഞ്ഞാൽ ദേ ആർ ഓൾസോ എ VIP, അതർവൈസ് നോട്ട് എ VIP. ഓക്കെ.